ചികിത്സയിലുള്ളവരുടെ എണ്ണം ഓരോ മണിക്കൂറിൽ ഉയരുകയാണ്. നിലവിലിപ്പോൾ 10 പേരാണ് ചികിത്സയിലുള്ളത്. നിസാര പരിക്കുകളോടെ 10 പേർ രക്ഷപ്പെടുകയും ചെയ്തു. ഈ കണക്കിൽ നിന്നാണ് 22 പേർ കയറേണ്ട ബോട്ടിൽ അതിന്റെ ഇരട്ടിയോളം പേർ ഉണ്ടായിരുന്നു എന്ന വിവരം പുറത്തു വരുന്നത്. ഒരു കുടുംബത്തിലെ 14 പേർ ഒരേ സമയം മരണമടയുകയാണ്. ഈ ദുരിതം വിളിച്ചു വരുത്തിയത് എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത്. എത്ര പേര് ആ ബോട്ടിൽ ഉണ്ടായിരുന്നു എന്നത് ഇതുവരെയും വ്യക്തവുമല്ല. ഈ കണക്കുകളിൽ നിന്നും നിലവിൽ ലഭിക്കുന്ന ഈ കണക്കുകളിൽ നിന്നും ഈ ബോട്ടിൽ കയറേണ്ടവരുടെ എണ്ണം ആകെ 22 ആണ്. ഇപ്പോൾ തന്നെ 22 ലേറെ പേർ അതിന്റെ ഇരട്ടിയോളം പേർ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. എത്ര പേർ ഉണ്ടായിരുന്നു വന്നത് ആർക്കും അറിയില്ല എന്നതാണ് ഇപ്പോഴും രക്ഷാപ്രവർത്തനത്തിനുള്ള വെല്ലുവിളി. ആരെയും കാണാതായി എന്നൊരു പരാതി പോലീസിന് മുന്നിൽ ഇല്ല എന്നതും വ്യക്തം. അതുകൊണ്ട് തന്നെ കൂടുതൽ പേർ അപകടത്തിൽ പെടാനുള്ള സാധ്യതയും ഏറെയാണ്. പരിഭ്രാന്തിയിൽ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിയപ്പോൾ ബോട്ട് തലകീഴായി മറിഞ്ഞതാകാമെന്നാണ് നിഗമനം. അപകടത്തിൽപ്പെട്ട ബോട്ടിന് 2 തട്ടുകളാണുള്ളത്. മത്സ്യബന്ധന ബോട്ടിനെ ചില മാറ്റങ്ങൾ വരുത്തി വിനോദസഞ്ചാരത്തിനായി ഉപയോഗിക്കുകയായിരുന്നു. ബോട്ട് തലകീഴായി മറിഞ്ഞതോടെ കുറെ പേർ അതിനുള്ളിൽ അകപ്പെട്ടു. ഇത് അപകടത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കാൻ കാരണമായി. 2 മണിക്കൂറിന് ശേഷം ബോട്ട് കരയ്ക്ക് വലിച്ചടുപ്പിക്കുമ്പോൾ ഒട്ടേറെ പേർ അതിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു എന്നതാണ് സത്യം. 2 നില ബോട്ടായിരുന്നു. 40 മുതൽ 50 പേര് വരെ ഉണ്ടായിരുന്നു എന്നാണ് കണക്കുകൾ. ബോട്ട് ഇടത്തേക്ക് ചരിയുകയായിരുന്നു. പുഴയുടെ നടുവിൽ വെച്ചായിരുന്നു ഈ സംഭവം. ചെരിഞ്ഞപ്പോൾ മുകളിലുണ്ടായിരുന്ന ആരൊക്കെയോ വെള്ളത്തിലേക്ക് വീണു എന്നും ചിലർ പറയുന്നുണ്ട്. ബാക്കിയുള്ളവർ താഴേക്കിറങ്ങി. പെട്ടെന്ന് ബോട്ട് മുങ്ങുകയായിരുന്നു. താണും പൊങ്ങിയും കിടക്കുകയായിരുന്നുവെന്നും ബോട്ടിന്റെ വക്കുകളിൽ പിടിച്ച് കുറെ പേർ കിടന്നുവെന്നും കൂട്ട നിലവിളി ഉയർന്ന ശേഷമാണ് നാട്ടുകാർ ഓടിക്കൂടിയതെന്നും നാട്ടുകാർ പറയുകയാണ്. കുട്ടികളെ ചിലർ തോളിൽ എടുത്തുവെച്ച് വെള്ളത്തിന് മുകളിൽ അവരുടെ തല ഉയർത്തി നിൽക്കാൻ ശ്രമിച്ചിരുന്നു. മരണസംഖ്യ ഇനിയും കൂടിയേക്കുമെന്നാണ് സൂചന. ഇന്നലെ രാത്രി 7:30 പുഴയും കടലും ചേർന്ന ഭാഗത്തായിരുന്നു നാടിനെ നടുക്കുന്ന ഈ ദാരുണ സംഭവം. 18 പേരുടെ ജീവനെടുത്ത തട്ടേക്കാട് ബോട്ട് അപകടത്തിന് ശേഷമുണ്ടായ ഈ ദുരന്തം വിനോദ മേഖലയിലെ ക്രൂരമായ അനാസ്ഥയുടെ ആവർത്തനമാണ് എന്നത് സത്യമായി വിളിച്ചു പറയുകയാണ്. മരിച്ചവരിലേറെയും കുട്ടികളും സ്ത്രീകളും. വൈകിട്ട് 6:00 ശേഷം സർവീസ് നടത്താൻ പാടില്ല എന്നിരിക്കെ 6:50 ഉൾക്കൊള്ളാവുന്നതിനും ഇരട്ടിയിലധികം ആളുകളുമായി ബോട്ട് യാത്ര പുറപ്പെട്ടത്. ഭാരം കാരണം ഇടതുവശത്തേക്ക് ചരിഞ്ഞ ബോട്ട് പിന്നീട് പൂർണ്ണമായി തലകീഴായി മുങ്ങുകയായിരുന്നു. യാത്രക്കാരിൽ പലർക്കും ലൈഫ് ജാക്കറ്റും ഉണ്ടായിരുന്നില്ല. 2 നിലകളുള്ള ബോട്ടിൽ മുകളിലുണ്ടായിരുന്നവരെ ഏറെക്കുറെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു. ഗ്ലാസ് ഇട്ട താഴെ നിലയിലെ ആളുകളെ രക്ഷപ്പെടുത്തുന്നതിൽ പ്രയാസം നേരിട്ടിരുന്നു. 2 ഡോറുകളെ ബോട്ടിനുണ്ടായിരുന്നുള്ളൂ എന്നതും രക്ഷാപ്രവർത്തനം ഏറെ ക്ലേശകരമാക്കി. ഏറെയും കുട്ടികൾ ബോട്ടിലുണ്ടായിരുന്നത് മരണത്തിന്റെ ഭീകരത കൂട്ടാൻ ഇടയാക്കി. മുങ്ങിയ ബോട്ട് ചെളിയിൽ തട്ടി നിന്നതിനാലാണ് മുകളിലുണ്ടായിരുന്നവരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞത്. താഴത്തെ നിലയിൽ 25 പേരുണ്ടായിരുന്നുവെന്നാണ് വിവരം. 2.5 മണിക്കൂറോളം എടുത്താണ് ബോട്ട് ഉയർത്തി കരയിലേക്ക് എത്തിച്ചത്.